താൻ എന്താ ഇവിടെ ഇത്ര അകലെ പോയി നിൽക്കുന്നത്? കുറച്ചിങ്ങോട്ട് അടുത്തു വരൂ, എന്നിട്ട് സംസാരിക്കാം നമുക്ക്. എന്താ ഇയാളുടെ പേര്? എന്റെ പേര് പാർവതി. ഇയാളെവിടെ പഠിച്ചേ? ഞാനിവിടെ വുമൻസ് കോളേജിലെ പഠിച്ചേ. ആഹാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇയാളുടെ മുടിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. മുടി എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടാ, അതുകൊണ്ടാ നീട്ടി വളർത്തി. ആഹാ, ഇവിടെ ഒത്തിരി ചെടികളുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെ ആരുടെ പരിപാടിയാ? ഇതൊക്കെ ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കിയതാ. എന്തായാലും കൊള്ളാം, എനിക്ക് എന്തായാലും തന്നെ ഇഷ്ടപ്പെട്ടു. തനിക്കോ എന്താ അഭിപ്രായം, എന്നെ ഇഷ്ടായോ? അല്ല, അച്ഛന്റെ അമ്മയുടെ ഇഷ്ടമാണ് എനിക്ക് വലുത്. ഇയാൾക്ക് വല്ല പ്രേമോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഇഷ്ടമോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല, ഞാനിന്ന് വരെ അങ്ങനെയൊന്നും. അയ്യോ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ഈ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാം അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലെന്ന്. ഞാൻ ചോദിച്ചതേ ഉള്ളന്നേ. ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുക, ഇയാളെന്താ മൗത്ത് ശരിക്കും നോക്കി സംസാരിക്കാത്തെ? ഞാനിങ്ങനെ ആണുങ്ങളോടൊന്നും സംസാരിക്കാറില്ല. എന്റെ ഇത്രയും പാവപ്പെടിച്ചിട്ട് പെങ്കൊച്ചായിരുന്നോ? എന്തായാലും എനിക്ക് എന്തായാലും ഇയാളെ വളരെയധികം ഇഷ്ടം. ഒന്നുകൂടെ ചോദിക്കുക, എന്റെ ഇഷ്ടമായോ? അച്ഛനോടും അമ്മയോടും ഞാൻ പറയാം. ഇയാളുടെ പെരുമാറ്റത്തിന് തന്നെ ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും പറഞ്ഞാ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. നീ വിഷമിക്കാണ്ടിരിക്കേ, ഞാൻ നിന്നെ അല്ലാണ്ട് വേറെ ആരെയും കെട്ടില്ല. എന്റെ വീട്ടുകാരെ നീ എത്ര വലിയ കല്യാണം കൊണ്ടുവന്നാലും ഞാൻ വേറെ ആരെയും കെട്ടില്ല. നീ വിഷമിക്കാതിരിക്കേ. എടാ, ഞാൻ നിന്നെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് വിഷമിക്കണേ? എന്തായാലും വീട്ടുകാർ ഒരു പെണ്ണ് കടലും കൊണ്ട് വന്നു. ആദ്യത്തെ പെണ്ണ് കാണണല്ലേ, വെറുതെ പോയി നിന്ന് കൊടുത്തേക്കാന്നേ. എന്തിനാണ് വെറുതെ വീട്ടുകാരെ വെറുപ്പിക്കണത്? വീട്ടുകാർ ഞാനിപ്പോൾ നിൽക്കില്ല, അല്ലെങ്കിൽ ഞാൻ ഈ കല്യാണം സമ്മതിക്കില്ല, ഓരോ വീട്ടുകാർക്ക് ഡൗട്ടാവും, പിന്നെ നമ്മുടെ കാര്യം നടക്കുകയില്ല. ഇതാ വെറുതെ ഒന്ന് പോയി നിന്നാൽ പോരെ, വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടുകാരുടെ ഒരു സമാധാനത്തിന് വെറുതെ റെഡി ആയിട്ടൊന്ന് പോയി നിൽക്കും, അത്രേ ഉള്ളൂ. എന്തെങ്കിലും സംസാരിക്കുക, അത്രേ ഉള്ളൂ. ഇഷ്ടമായില്ലെന്ന് പറഞ്ഞേ പോരെ. നീ വിഷമിക്കാണ്ടിരുന്നേ, ഞാൻ ഇത് കഴിഞ്ഞ വിളിച്ചേക്കാട്ടാ. വിഷമിക്കണ്ട കേട്ടോ, ഞാൻ നിന്നെ അല്ലാണ്ട് വേറെ ആരും കെട്ടൂല്ലടോ. ശരി, ഇവന്റെ ഒരു കാര്യം മോളെ. വരുവ. അല്ല, ഇയാൾ ഏതുവരെ പഠിച്ചു? ഞാന് ഡിഗ്രി കഴിഞ്ഞു. ഇയാൾ എന്തായാലും ഇത്ര നേരമായിട്ട് എന്നെ കുറിച്ച് ഒന്നും ചോദിക്കാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ പറഞ്ഞേക്കാം. എന്റെ പേര് അരുൺ. ഞാൻ പണ്ടാര സംസാരിച്ച് തീരണില്ലല്ലോ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, കാനഡയിൽ തന്നെയാണ്. അവിടെ തന്നെയാണ് സെറ്റിൽഡ് ആയിട്ടുള്ളതും എന്റെ പാരന്റ്സ് ഒക്കെ അവിടെ തന്നെയാണ്. അതെ അതെ, ഞങ്ങളെല്ലാവരും കാനഡയിൽ തന്നെയാണ്. അതെ. അല്ല, അച്ഛനമ്മ ഒന്നും പറഞ്ഞില്ലായിരുന്നോ? ഞാനവിടെ ഒരു എന്റെ അച്ഛൻ ചെറുപ്പത്തിലെ അങ്ങോട്ട് പോയത്. നമ്മളവിടെ സെറ്റിൽഡ് ആയിട്ട് കൊറേ കാലമായി. അവിടെ തന്നെയാണ് പഠിച്ചതും ജോലി ചെയ്യണൊക്കെ അവിടെ തന്നെയാണ്. അല്ല, ഇയാൾക്ക് പുറത്തു പോകണത് താല്പര്യമുള്ളതാണോ? എനിക്ക് പുറത്തു പോകണൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. അവിടെ സെറ്റിൽഡ് ആവുക പറഞ്ഞ ഒരു ആഗ്രഹമുള്ളൊക്കെയാ. എന്തായാലും ഇയാൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. തന്റെ താല്പര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും അറിയിച്ചാ മതി. ഓക്കെ, എന്നാ ശരി, എന്നാ ബൈ. കാനഡയില് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എന്റെ കാമുകൻ എന്താണ് പണിയും തോരല്ലാണ്ട് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്? ദൈവമേ, ഇവനെന്തുണ്ട്? ജോലിയില്ല, ഒന്നുമില്ല. വീട്ടിലാണെങ്കിൽ പ്രാരാബ്ദം. ഏത് നേരം ഇങ്ങനെ ഫോണിട്ട് കുത്താനും എന്നോട് വഴക്കുണ്ടാക്കാനും എന്നെ പ്രാന്താക്കാൻ മാത്രമേ അവനറിയുള്ളൂ. ഇപ്പൊ തന്നെ ഒരു പെണ്ണുകാരുടെ പറഞ്ഞപ്പോ അവന്റെ മോങ്ങലും കരച്ചിട്ട് എന്താണ്? ഇവനെ തേക്കിയത് വേണ്ട ഞാൻ. ദൈവമേ, എന്തു വല്ല ചെറുക്കൻ, കാണാൻ ഇച്ചിരി കൊള്ളില്ല, ഇച്ചിരി കഷടിയെ കൊണ്ട്. എന്നാലെന്താ, ദൈവമേ, നല്ലൊരു ചെറുക്കൻ, കാനഡയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറേ. ഇത്രയും നല്ല ബന്ധം എനിക്ക് കിട്ടുമോ? ദൈവമായിട്ട് ഇപ്പൊ ആദ്യത്തെ പെണ്ണുകാരുടെ എല്ലാം അടിപൊളിയായിട്ട് തന്നായിരിക്കും. ഇത്രയും നല്ലൊരു ബന്ധം ഞാൻ വേണ്ടെന്ന് വെക്കണോ? അതും ഒറ്റ മകൻ, വീട്ടിൽ ഇഷ്ടം പോലെ സ്വത്ത്, എന്നെ ഇഷ്ടായിന്നും പറഞ്ഞു. ഓ, അവൻ വിളിക്കണ്ടല്ലോ, നീ ശരിത്രണം. ഹലോ എടാ, നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷമല്ലടാ നമുക്ക് വലുത്. നമ്മുടെ സന്തോഷത്തേക്കാൾ കൂടുതൽ അവരെയല്ലേ നമ്മൾ നോക്കണ്ടേ? അവർ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ട് നമ്മളവരെ വേദനിപ്പിക്കാൻ പാടണ്ട. നീ കല്യാണത്തെ സമ്മതിച്ചില്ലെങ്കിൽ അച്ഛൻ മരിക്കുന്നു പറഞ്ഞു എൻ്റെ അടുത്ത്. ഒരവസ്ഥ ആലോചിച്ചേക്ക്, എനിക്കെൻ്റെ അച്ഛനെ വിഷമിപ്പിക്കാൻ പറ്റില്ല. നിനക്ക് എന്നെക്കാൾ നല്ലൊരു പെണ്ണിനെ കിട്ടും, എനിക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടി. അപ്പം പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണ്ടടാ. നമുക്ക് പിരിയാട്ടോ, ഇനി എന്നെ വിളിക്കരുത്, നീ എന്നെ ശല്യം ചെയ്യരുത് കേട്ടോ. ഓ, ഈ നമ്പർ പിടിച്ച് ഇപ്പം തന്നെ ബ്ലോക്ക് ചെയ്തേക്കാം. ഇത്രയും നല്ലൊരു കല്യാണമാണ് ഞാൻ എന്തിനാണ് വേണ്ടതാക്കിയത്. ഓ, പിന്നെ എനിക്ക് കാരണം എനിക്ക് മറക്കാലേ. അല്ല, ഞാൻ ഇവിടെ കിടന്ന് ഇവൻ്റെ കൂടെ കഷ്ടപ്പെടുത്തി വന്നേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ വളരെയധികം ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാട്ടോ. എനിക്കെന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഇയാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഓപ്പണായിട്ട് പറഞ്ഞു. വിഷമം ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്ക് ചില സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇയാൾ അത്ര പോരാ.
ഈ ആവശ്യത്തിന് ഹൈറ്റ് വെയിറ്റ് കൊടുക്കും. പക്ഷേ എനിക്ക് ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കുറച്ചുകൂടെ ഹൈറ്റ് വേണം, പിന്നെ കുറച്ചുകൂടി ജിമ്മായിട്ടൊരാളെയാണ് എനിക്ക് താല്പര്യം. പിന്നെ ഇയാൾ വളരെയധികം നാടനായിട്ടൊരാളാണ് എനിക്ക്, ആയതുകൊണ്ട് എനിക്കത് ഒട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പം ഇയാൾ വന്നേക്കുന്നത് തന്നെ നോക്കൂ, ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ട് കോളർ ബട്ടൺ വരെ ഇട്ടൊക്കെ. ഐ തിങ്ക് എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ നമ്മളോട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു, ഇതുവരെ ഒരു അക്ഷരം പോലും താൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ഐ തിങ്ക് യു ആർ എന്നെ ഇൻട്രോവേർട്ട്. അപ്പോൾ ഒട്ടും സംസാരിക്കാത്ത ഒരാളുടെ കൂടെ ലൈഫ് മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ ഓക്കെ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, എനിക്ക് കുറച്ചുകൂടി പുറത്ത് ജോലിയൊക്കെ ഉള്ള ഒരാളെയാണ് താല്പര്യം. ഗവൺമെൻറ് ജോബ് ഐ ലൈക്ക്, അതിലെ എനിക്ക് അത് ഇഷ്ടമല്ല, ഒട്ടും താല്പര്യം ഇല്ലാത്ത കേട്ടോ. വീട്ടിലിവിടെ പാരൻസൊക്കെ പറയും ഗവൺമെൻറ് ജോബ് ആണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയും, പക്ഷേ എനിക്കത് താല്പര്യം, എനിക്ക് പുറത്ത് പോയിട്ട് സെറ്റിൽഡാവുക, എനിക്ക് ഇവിടെ നിന്ന് വിട്ടു പോവുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇത് കണ്ടിന്യൂ എനിക്ക് താല്പര്യമില്ല, പറഞ്ഞു നമ്മളിത് സംസാരിച്ച് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞാനങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് തോന്നണ്ട, ഞാനിങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. മൂത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞില്ല. ഇയാളെവിടെയാ പഠിച്ചത്? ചേട്ടാ ഇങ്ങോട്ട് ഒന്നും പറയരുത്, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറഞ്ഞു. അതെ, ഈ കല്യാണം നടക്കില്ല, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്, എൻ്റെ കൂടെ പഠിച്ചതാണ്, ഞങ്ങൾ തമ്മിലൊരു 6 വർഷമായിട്ട് പ്രേമിക്കുക, പക്ഷേ ആരും എൻ്റെയും അവൻ്റെയും കല്യാണം ഇവർ നടത്തി തരില്ല. എൻ്റെ വീട്ടുകാർ ആ കല്യാണം നടക്കാണ്ടിരിക്കാൻ വേണ്ടി ചേട്ടൻ്റെ ആലോചന കൊണ്ടുവന്നത്. ഇതിപ്പോൾ ഞാൻ 26-ാമത്തെ കല്യാണമാണ് വേണ്ടാന്ന് വെക്കണത്. ഞാൻ ഒരു കാര്യം പറയണം, ഒന്ന് മനസ്സിലാക്കണം, അവൻ വേറെ കാസ്റ്റ് ആയതുകൊണ്ട് വീട്ടുകാർ സമ്മതിക്കുന്നില്ല, എത്ര പേരുടെ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഓരോ ആഴ്ചയിൽ ഓരോ പെണ്ണുകാടലും കൊണ്ട് ഇങ്ങോട്ട് വീട്ടുകാർ കൊണ്ടുവരും, ഞാൻ അവരോട് ഇതൊക്കെ പറഞ്ഞ് അവർ ഒഴിവായി പോവാണ്. ചേട്ടൻ എന്നെ ഇഷ്ടമായില്ല എന്ന് പറയണം പ്ലീസ് ചേട്ടാ, എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല വേറൊരു കല്യാണം. എൻ്റെ സമ്മതം ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല ചേട്ടാ, പ്ലീസ് ചേട്ടാ, എനിക്ക് ഈ കല്യാണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതൊക്കെ പക്ഷെ ഞാനിപ്പോ എന്താ പറയാ, ചേട്ടനെ ഇഷ്ടമായില്ല എന്ന് മാത്രം പറഞ്ഞത്, വേറെ ഒന്നും പറയണ്ട. എനിക്ക് ശരിക്കും ഇഷ്ടമായിരുന്നു കേട്ടോ, എന്റെ 32-ാമത്തെ പെണ്ണാണല്ല, ഒരു കല്യാണവും നടന്നിട്ടില്ല എനിക്ക്. വേറെ വഴിയില്ലാത്തോണ്ട് ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അവരോട് പറഞ്ഞോളാം ഇഷ്ടായിട്ടില്ലെന്ന്. അപ്പൊ ശരി, നല്ലൊരു പെണ്ണ് വേറെ കിട്ടും. മനസ്സിലായി, ഓക്കെ എന്നാ, ശരി എന്നാ, ഓക്കെ ബൈ. ഓ, അങ്ങനെ ഇതും മുടങ്ങി കിട്ടി, എന്റെ ദൈവമേ, ഇതോടെ കൂട്ടി 27-ാമത്തെ പെണ്ണുകളല്ല ഞാൻ ഇങ്ങനെ മുടക്കണത്. എന്ത് കഷ്ടമാണ്, ഓരോ ചെറുക്കന്മാരുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കണം. എന്നാൽ എൻ്റെ വീട്ടുകാർക്ക് അവനായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചൂടെ, വേറെ മതമാണെങ്കിൽ എന്താ, ഇന്നത്തെ കാലത്ത് മതം ഒക്കെ നോക്കണോ? ഓക്കെ ഓക്കെ, ഗതി കേട്ടോ, ഞാൻ ഒളിച്ചോടും. അയ്യോ, ഒളിച്ചോടിയേ പറ്റില്ല, ഒളിച്ചോടി ഇവരെനിക്ക് ഒന്നും തരില്ല, ഇവരുടെ കാശ് കൊണ്ട് ഞാൻ പോവുള്ളൂ എന്തായാലും. ഇവർ ഒളിച്ചോടിക്കഴിഞ്ഞാൽ എന്നെ പുറത്താക്കിയ പോലെ, ഒന്നും കിട്ടില്ല ഈ വീട്ടിൽ നിന്ന്. അയ്യോടാ, അങ്ങനെ ഇപ്പം ഞാൻ ഒളിച്ചോടുന്നില്ല, എന്തായാലും ഇവരെ കൊണ്ട് തന്നെ സമ്മതിപ്പിക്കും. മോളെ അവരെ ഇറങ്ങുക. ആ വരുമ്മേ, നമ്മുടെ പ്ലാനിങ് എന്തായാലും വർക്കൗട്ടായില്ലേ? എന്നാലും നിന്റെ വാപ്പനും ചതിച്ച പോലെ ആയില്ലേടി. എന്ത് ചോദ്യം? എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, എൻ്റെ വീട്ടുകാർക്കറിയാം, എൻ്റെ വാപ്പയമ്മ എന്തായാലും സമ്മതിക്കാൻ പോകുള്ളു ഈ കട കാര്യം. ഇക്കാണ് ആ ആളെന്നൊന്നും അവർക്കറിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഒരു ഐഡിയ ഇട്ടത്. എടി, അവർക്ക് വല്ല സംശയം തോന്നിക്കാണോ? സംശയം, ഇക്കാട് അമ്മായി വഴിയല്ലേ ഇവിടേക്ക് കല്യാണത്തിന് വന്നത്. എന്തായാലും ഇക്കട വീട്ടുകാരെയൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ ലവ് മാരേജ് മാത്രം അവർ സമ്മതിക്കില്ല. ആ ഒരു പ്രശ്നം മാത്രമേ എൻ്റെ വീട്ടുകാർക്കുള്ളൂ, അല്ലാണ്ട് ഇക്കാനെയോ ഇക്കാൻ്റെ കുടുംബത്തെയോ ആർക്കും എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവില്ല. ജോലിക്ക് ജോലി ഉണ്ട്, കുടുംബത്തിന് കുടുംബം, നല്ല പാരമ്പര്യം, എല്ലാം എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇക്കാനെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഫോട്ടോ എടുത്തിൻ്റെ, പക്ഷെ ആർക്കും അറിയില്ല നമ്മൾ തമ്മിൽ 5-6 വർഷമായിട്ട് പ്രേമത്തിലാണ്. ഇപ്പൊ അവർക്കെന്താ, അവരുടെ കണ്ണിൽ അറേഞ്ച്ഡ് മാരേജ് ആയി, നമ്മളെ കണ്ണിൽ ലവ് മാരേജ് ആയി, എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നീ ഒരു കില്ലാടി എന്നെ, നീ ഒന്ന് മെല്ലെ പറഞ്ഞു, ഇനി അവരെ അറിയിക്കാൻ നിൽക്കണ്ട. നേരെ വഴി പോയ എന്റെ വീട്ടുകാരെ എന്തായാലും സമ്മതിക്കാൻ പോകില്ല. അപ്പൊ വളഞ്ഞ വഴി മൂക്ക് പിടിച്ചപ്പോ എന്താ കാര്യം, സെറ്റായില്ലേ? എന്നാ ശരി, നമ്മൾ ഒത്തിരി നിന്ന് വർത്തമാനം പറഞ്ഞു, ഇനി വല്ലവരും ഒളിച്ചത് കേട്ട നമ്മുടെ കാര്യങ്ങളെല്ലാം തീർത്തും, പ്ലാൻ മൊത്തം പൊളിയേ. അപ്പൊ ശരി എന്നാ, ഞാൻ ഇങ്ങോട്ട് പോട്ടെ, വിളിക്കാട്ടാ. ശരി, എന്നെ ഇഷ്ടായി എന്ന് പറയണേ. ആലോചിക്കാം. ശരി എന്നാ.